രാജ്യത്ത് പല ആശുപത്രികളിലും ഓക്സിജൻ ക്ഷാമം രൂക്ഷമാവുകയാണ്. ഉത്തർപ്രദേശും ഹരിയാനയും ദില്ലിക്കുള്ള ഓക്സിജൻ തടസ്സപ്പെടുത്തുന്നുവെന്നും ഓക്സിജൻ വിതരണത്തിന് അർദ്ധസൈനിക വിഭാഗത്തെ നിയോഗിക്കണമെന്നും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആവശ്യപ്പെട്ടു. റോബിൻ മറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, എന്താണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? അളകന്ത, രാജ്യത്തെ പല ആശുപത്രികളിലും ഓക്സിജൻ ക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണെന്ന് ഇന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ വന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഓക്സിജന്റെ വിതരണത്തിൽ ഒരു തരത്തിലുമുള്ള തടസ്സം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഇപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓക്സിജന്റെ നിർമ്മാണത്തിൽ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനുള്ള, വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ആവശ്യത്തിനുള്ള നിർമ്മാണം നിർത്തിവെക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ആശുപത്രികൾ, പ്രത്യേകിച്ച് ദില്ലി, നോയിഡ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പല ആശുപത്രികളിലും ഓക്സിജൻ കാര്യമായി കിട്ടുന്നില്ല എന്നുള്ള പരാതികൾക്ക് ഇന്നലെ മുതൽ തന്നെയുണ്ട്. ഇപ്പോൾ അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. 36 മണിക്കൂറിന് ശേഷം മാത്രമേ ഇനി ഓക്സിജൻ ലഭിക്കൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഞങ്ങൾ തങ്ങളുടെ ഒരു ആശുപത്രിയും ഇനി രോഗികളെ പ്രവേശിപ്പിക്കേണ്ട എന്ന് യു പിയിലെ കൈലാഷ് ആശുപത്രി അറിയിച്ചിട്ടുണ്ട്. അവർക്ക് 4 ആശുപത്രികൾ നോയിഡയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇവിടങ്ങളിലൊന്നും ആശുപത്രികളിൽ രോഗികളെ പ്രവേശിപ്പിക്കേണ്ട എന്നാണ് അധികൃതരുടെ തീരുമാനം. ഇതിനിടെ ഗൗരവമത്തരമായ ചില ആരോപണങ്ങളുമായി ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ രംഗത്ത് വന്നു. അദ്ദേഹം പറയുന്നത് ദില്ലിയിലേക്കുള്ള ഓക്സിജൻ തടസ്സപ്പെടുത്തുകയാണ് ഹരിയാനയും ഉത്തർപ്രദേശും എന്നാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം ദില്ലി സർക്കാർ ഉന്നയിച്ചിരുന്നു. ഇതുമായി ഇന്ന് വീണ്ടും അത്തരത്തിലൊരു ആരോപണവുമായാണ് മനീഷ് സിസോദിയ വന്നിരിക്കുന്നത്. ഒപ്പം ഈ ഓക്സിജൻ വിതരണത്തിന് അർദ്ധസൈനിക വിഭാഗത്തെ നിയോഗിക്കണമെന്നും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പല ആശുപത്രികളിലും നേരത്തെ വിതരണത്തിനായി ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് വിതരണത്തിനായി ചില സ്ഥലങ്ങളിലെല്ലാം എത്തിച്ചുവെങ്കിലും പല സ്ഥലത്തും ഇപ്പോഴും ക്ഷാമം തുടരുന്നു എന്ന് തന്നെയാണ് അധികൃതരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അളകന്ത, റോബിൻ മറ്റതിലാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് ഓക്സിജൻ ക്ഷാമം രൂക്ഷമാവുകയാണ്.